നമസ്കാരം ടുഡേ ടൈമിലേക്ക് സ്വാഗതം. കേരളത്തിൽ കൊറോണ പ്രതിരോധ മഹായജ്ഞത്തിന് തുടക്കമായി. പത്തനംതിട്ട ജില്ലയിൽ 9 കേന്ദ്രങ്ങളിലായാണ് വാക്സിനേഷൻ വിതരണമുള്ളത്. ഇന്ന് രാവിലെ 10:30 കോവിഡ് വാക്സിൻ കുത്തിവയ്പ് ആരംഭിച്ചത്. കുത്തിവയ്പ് സ്വീകരിച്ചു കഴിഞ്ഞാലും ജാഗ്രത തുടരണമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശം. ഓരോ വ്യക്തിക്കും 0.5 mL കോവിഡ് ഷീൽഡ് വാക്സിനാണ് സംസ്ഥാനത്ത് കുത്തിവയ്ക്കുന്നത്. 2 ഡോസുകളായാണ് ഓരോ വ്യക്തിയും സ്വീകരിക്കേണ്ടത്. ആദ്യ ഡോസ് സ്വീകരിച്ച് 28 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അടുത്ത ഡോസ് കുത്തിവയ്പ് എടുക്കേണ്ടത്. വാക്സിൻ എടുത്ത ശേഷം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതിനായി 30 മിനിറ്റ് നിരീക്ഷണത്തിലിരിക്കണം. കോവിഡ് വാക്സിനെതിരെ വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി കെ ശൈലജ വ്യക്തമാക്കി. ആരോഗ്യ പ്രവർത്തകർക്കാണ് ആദ്യം വാക്സിൻ നൽകിയത്. കോവിഡ് വാക്സിനേഷനെ കുറിച്ച് പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിലെ മെഡിക്കൽ സൂപ്രണ്ട് സംസാരിക്കുന്നു. ഓരോ സ്ഥലത്തും 100 പേർക്ക് വെച്ചാണ് വാക്സിൻ നൽകുന്നത്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് വാക്സിൻ നൽകുന്ന സമയം. രാവിലെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പത്തനംതിട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷീജ അവർ ആദ്യത്തെ വാക്സിൻ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ വാക്സിനേഷൻ പരിപാടി ആരംഭിച്ചത്. ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ കളക്ടർ ശ്രീ PB നൂഹ് സന്നിഹിതനായിരുന്നു. എല്ലാവരെയും രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇഞ്ചക്ഷൻ എടുത്ത് 1.5 മണിക്കൂർ ഒബ്സർവേഷനിലിരുത്തി ആണ് ചടങ്ങ് പൂർത്തിയാക്കുന്നത്. ഇതുവരെ നമ്മൾ ഉച്ചയ്ക്ക് ഈ സമയം വരെ ഏകദേശം 40 പേര് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞു. ആർക്കും തന്നെയും കാര്യമായിട്ടുള്ള പ്രത്യേകിച്ച് പാർശ്വഫലങ്ങളൊന്നും തന്നെയും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. മറ്റു വാർത്തയുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ അറിയാൻ മെട്രോ TV യുടെ ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ്, ട്വിറ്റർ വെബ്സൈറ്റ് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും വാർത്തകൾ ഷെയർ ചെയ്യാനും മടിക്കേണ്ട.